ഹലോ എവറിവൺ, വെൽക്കം ടു ജെസ്സിസ് പാഷൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജെസ്സിയുടെ അല്ല, ഞാനാണ് ഇന്നത്തെ കുക്കിംഗ് ചെയ്യുന്നത്. ചപ്പാത്തി ചെയ്യുകയാണ്. ഇന്നപ്പോൾ നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ ആട്ടപ്പൊടി, എണ്ണ, ഉപ്പ്, ചെറു ചൂടുവെള്ളം, ഇത്രയും കാര്യമാണ് നമുക്കിതിലേക്ക് വേണ്ടുന്നത്. നമ്മളിതിനായി എടുത്തിരിക്കുന്ന ഒരു കപ്പ് ആട്ടയ്ക്കകത്തോട്ട് 1/4 സ്പൂൺ എണ്ണ ഒഴിക്കുക, വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലായി ഇളക്കിയതിന് ശേഷം 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ല കുഴയ്ക്കണം. നല്ല കുഴച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പം ഞാൻ കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അതിനുശേഷം എടുത്തിരിക്കുന്ന മാവാണിത്. ഇതിപ്പോൾ നല്ല പദമായിരിക്കുകയാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിനെ ചെറിയ നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിനുള്ള ഉണ്ടകളാക്കാനായിട്ട് പോവുകയാണ്. കയ്യിലോട്ടാതിരിക്കാനായിട്ട് ഇങ്ങനെ മാവ് വെച്ചിരിക്കുകയാണ്, മാവ് തേച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഷെയർ ആട്ടയാണ്. ഇപ്പൊ ഷെയർ ആട്ട ആണ് ഞങ്ങൾ കുറേ നാൾ കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നല്ലതായിട്ട് ചപ്പാത്തി ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് അതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ പരത്താൻ തുടങ്ങിയോ? ആ, പരത്തുകയാണ്. പരത്തി ഒന്ന് വയ്ക്കുന്നു. ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് ഒരല്പനേരം നല്ല ചൂടാകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചൂടായതിന് ശേഷം നമുക്ക് പരത്തിയ ചപ്പാത്തി അതിനകത്തോട്ടിടാം. ചപ്പാത്തി പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സൈഡുകളിലും കനം ഒരുപോലെ ആയിരിക്കണം. സൈഡിലോ സെൻറ്ററിലോ എല്ലാം കനങ്ങളോ ഒരുപോലെ തന്നെ ആയിരിക്കണം എന്നുണ്ട്. കല്ല് നല്ല ചൂടായതിന് ശേഷം നമ്മൾ പരത്തി വച്ചിരിക്കുന്ന ചപ്പാത്തി അതിലേക്കിടുക. ഒരു 30 സെക്കൻഡ് ചൂടായി കഴിയുമ്പോൾ ആ ചപ്പാത്തി തിരിച്ചിടുക. ഇതുപോലുള്ള ചെറിയ ബബിളുകൾ വന്നു കഴിയുമ്പോൾ അതിനെ വീണ്ടും തിരിച്ചിടുക. തിരിച്ചിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന തവിയുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ഞെക്കി കഴിയുമ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല കുടുന്ന് പൊങ്ങി വരും. ഞാൻ സാധാരണ ചെയ്യുന്ന ഇങ്ങനെ ചപ്പാത്തി പരത്തുകയും ചൂടായിരിക്കുന്ന കല്ലിലൊക്കെ ഇടുകയും ചെയ്യുകയാണ്. നെക്സ്റ്റ് എടുത്ത് പരത്താനായിട്ട് തുടങ്ങി ഒരിത്രയും പരത്തി കഴിയുമ്പോൾ എൻ്റെ 30 സെക്കൻഡ് എന്നുള്ളത് ഏകദേശം ആയിരിക്കും. അപ്പോഴത്തേന് ഞാൻ തിരിച്ചിടും. എന്നിട്ട് ഈ ചപ്പാത്തി പരത്തുന്ന ഒരു സമയമുണ്ട്, കൂടുതലില്ല, അത് എളുപ്പം തന്നെയാണ്. അപ്പോഴത്തേക്കിന് അത് ഇപ്പോൾ 2 ചപ്പാത്തി പരത്തി കഴിഞ്ഞു. കൈകൊണ്ട് ഒരല്പം ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ സൈഡ് നല്ല വേഗം. ആ, കൈക്ക് നല്ല ചൂട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ തിരിച്ചിടുന്നു. തിരിച്ചിട്ട് 2 സെക്കൻഡ് നിൽക്കുക. അതിനുശേഷം ഒരു തവി കൊണ്ട് പെരുക്കെ വലുതായിട്ട് ഞെക്കരുത്, ഇങ്ങനെ ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങി വരും. ഇതാണ് ഇതിൻ്റെ ഒരു ടിപ്സ് എന്ന് പറയാനുള്ളത്.
വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് പൊങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ഞാൻ ഒന്ന് പരത്തി അത് ഇട്ടു. ഉടനെ തന്നെ ഞാൻ അടുത്ത ബോൾ എടുക്കുന്നു. നമ്മൾ ഒന്ന് പരത്താനായിട്ട് നോക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ടൈം. ഇത്രയും പരത്തി കഴിയുമ്പോഴത്തേക്കിന് അതൊന്നും ശരിക്ക് വരത്തില്ല. എന്നാലും ആ സമയം കൊണ്ട് നമുക്കിത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. തിരിച്ചിടുക. ഏകദേശം ഒരു 30 സെക്കൻഡ് അത്രേ ഉള്ളൂ അതിൻ്റെ ടൈം. എന്നിട്ട് നമ്മൾ നമ്മുടെ ചപ്പാത്തി പരത്തുക. ചപ്പാത്തി ഒരേ കനത്തിൽ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഒരു അല്പം ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ സൈഡ് വെന്ത് കഴിഞ്ഞാൽ വേകുമ്പോഴത്തേക്കിന് നമ്മുടെ കയ്യിൽ ഒരു ഫീൽ വരും. അപ്പോഴത്തേക്കിന് രണ്ട് ചെറിയ ബബിള് മാരിയുള്ളത് ഇങ്ങനെ വരുന്നുണ്ട്. അത് കൂടുതലാകാൻ പാടില്ല. ഉടനെ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നു. തവി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് ശരിക്ക് പൊങ്ങി വരും. അത് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല വെന്തിരിക്കും. ഇതാന്ന് കഴിഞ്ഞാൽ രണ്ട് കണ്ടല്ലേ. അതാണ് അതിൻ്റെ രീതി. ഇതേ ഉള്ളതിൻ്റെ ടിപ്സ്. നമുക്ക് എല്ലാ ചപ്പാത്തിയും ഞാൻ ചുട്ട് കഴിഞ്ഞു. ഒരു കപ്പ് മാവ് കൊണ്ട് എനിക്ക് നല്ല ചപ്പാത്തി, നല്ല വലുപ്പമുള്ള ചപ്പാത്തി, 8 ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതപ്പം നമ്മൾ നാളെ ആയാലും ഈ ചപ്പാത്തി ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇത് കണ്ടോ, യാതൊരു പ്രയാസവും ഇല്ലാതെ നമുക്ക് കീറിയെടുക്കാം. ഇതിനകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ നമുക്ക് ലെയേഴ്സൊക്കെ കിട്ടും. അപ്പം അതാണ് ഈ ചപ്പാത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.